നമസ്കാരം. വിസ്മയ കേസിലെ നിയമ നടപടികൾക്കായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കത്ത് നൽകി. അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന എസ് കിരൺകുമാറിനെതിരെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമം. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം എന്നിവയ്ക്കെതിരായ വകുപ്പുകൾ ചുമത്തിയ കേസിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് കുറ്റപത്രം തയ്യാറാക്കുന്നതിനും വിചാരണയ്ക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പോലീസ് നിലപാടെടുത്തിരുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ അന്വേഷണ സംഘം ആഗ്രഹിക്കുന്ന അഭിഭാഷകരുടെ പട്ടിക ഉടൻ തന്നെ കൈമാറും. ശാസ്താംകോട്ട DYSP അന്വേഷിക്കുന്ന കേസ് ഒരാഴ്ചയ്ക്കുള്ളിൽ റൂറൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഏറ്റെടുക്കും. IG ഹർഷിത അട്ടലൂരി അന്വേഷണ പുരോഗതി വിലയിരുത്താൻ അടുത്ത ദിവസങ്ങളിൽ ശാസ്താംകോട്ടയിൽ എത്തും. കിരൺ വീഡിയോ ഗെയിം ആപ്പുകൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസ് ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്നത്. മാനസികാരോഗ്യ, സാങ്കേതിക, ശാസ്ത്രീയ വിദഗ്ധരുടെ സഹായവും അന്വേഷണ സംഘം തേടുന്നുണ്ട്. കോവിഡ് ബാധിതനായി നെയ്യാറ്റിൻകര സബ് ജയിലിൽ കഴിയുന്ന കിരണിനെ നെഗറ്റീവ് ആകുന്ന മുറയ്ക്ക് വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം വീഡിയോ ഗെയിം കളിച്ചതുകൊണ്ട് മാനസിക ആരോഗ്യം ഇല്ല എന്നും മാനസിക പ്രശ്നമുണ്ട് എന്നും തെളിയിക്കപ്പെട്ട കിരണിനെ വെറുതെ വിടുമോ എന്ന് ചോദിക്കുകയാണ് മലയാളികൾ. വീഡിയോ ഗെയിം കളിക്കുന്ന എല്ലാവരും മാനസിക പ്രശ്നമുള്ളവരല്ല. അതിന്റെ പേരിൽ കിരണിനെ വെറുതെ വിടാൻ പാടില്ല എന്നാവശ്യപ്പെടുകയാണ് ഓരോ മലയാളികളും. വിസ്മയുടെ ചിരി ആരുടെയും മനസ്സിൽ നിന്നും മായുന്നില്ല. ആ പെൺകുട്ടിയെ ദ്രോഹിച്ച ഇയാൾക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണമെന്നാണ് ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നം പറഞ്ഞ് കിരണിനെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നാണ് ഓരോ മലയാളികളുടെയും ആഗ്രഹം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.